നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെയും മകളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി അടുത്ത് ബന്ധമുണ്ട് എന്ന് BJP വക്താവ് സന്ദീപ് വാര്യർ. മകൾക്കെതിരെ ആരോപണം വരുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യണമെന്ന് തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. പത്രസമ്മേളനത്തിനിടയിലായിരുന്നു വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു ഫർണിച്ചർ കടയിൽ പോയി മുഖ്യമന്ത്രിയുടെ മകൾ സ്വപ്ന സുരേഷിനൊപ്പം കല്യാണ സമ്മാനമായി ഫർണിച്ചറുകൾ വാങ്ങിയെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ദിവസവും തലേ ദിവസവുമുള്ള ക്ലിഫ് ഹൌസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിപുത്രനുമായി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബവുമായും സ്വപ്ന സുരേഷിന് അടുത്ത ബന്ധമുണ്ട്. മകളുടെ വിവാഹത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മകളെ മാത്രമല്ല മരുമകനെയും സ്വപ്ന സുരേഷിനെയും ഇരുത്തി ചോദ്യം ചെയ്യണം എന്നും BJP വക്താവ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മാനസിക നില തകർന്നിരിക്കുകയാണ്. ഷോക്ക് അടിപ്പിക്കുകയോ നെല്ലിക്കാത്തളം വെക്കുകയോ വേണം. മനോനില തകർന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് സംസ്ഥാനത്തിന് നല്ലതല്ല എന്നും സന്ദീപ് വാര്യർ പറയുന്നു. സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്ന് പരിശുദ്ധ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യാൻ KT ജലീൽ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. മതത്തെ പരിചയാക്കി ചെയ്ത തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ജലീൽ ശ്രമിക്കുന്നത്. ഇതുപോലെ വർഗീയവാദിയായ മറ്റൊരു മന്ത്രിയെ കേരളം മുൻപ് കണ്ടിട്ടില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രസംഗിച്ചിരുന്ന ജലീൽ അധികാര കൊതി മൂലം CPMൽ എത്തിയ ആളാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. അതേസമയം ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രിക്ക് കമ്മീഷനും മകൾ കഴിമതിയിൽ പങ്കുമുണ്ട് എന്ന കെ സുരേന്ദ്രന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായി സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നത്. ആദ്യം മൗനം പാലിച്ച മുഖ്യമന്ത്രി ആവർത്തിച്ചുള്ള ചോദ്യത്തെ തുടർന്ന് സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചു. അത്ര മാനസിക നില തെറ്റിയ ഒരാളെ അവരുടെ പാർട്ടിയുടെ അധ്യക്ഷനായി ഇരുത്തുന്നുണ്ടല്ലോ എന്ന് അവർ ആലോചിക്കേണ്ടതാണ്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം അപലപനീയമെന്ന് BJP നേതാവ് MT രമേശ് തുറന്നടിച്ചു. വ്യക്തിപരമായി ആക്രമിച്ച് സമരത്തെ അടിച്ചമർത്താമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ട. കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭീഷണിപ്പെടുത്തി സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട എന്നും MT രമേശ് പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മാനസിക നില തെറ്റിയെന്നും മാനസികാവസ്ഥ തെറ്റിയ ഒരാളെ പാർട്ടിയുടെ അധ്യക്ഷനായി ഇരുത്തേണ്ടി വരുന്നത് ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനിടെ കെ സുരേന്ദ്രനെതിരെ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു MT രമേശ്. കെ സുരേന്ദ്രന് വാർത്താ സമ്മേളനത്തിലൂടെയല്ല മറുപടി നൽകേണ്ടത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൽ ദുരൂഹതയുണ്ട്. എങ്ങനെയാണ് മറുപടി കൊടുക്കുക എന്ന് വ്യക്തമാക്കണം. ഇങ്ങനെ പലർക്കും മുൻപ് മറുപടി കൊടുത്തതിന്റെ ചരിത്രം പിണറായിക്കുണ്ട്. വെല്ലുവിളിയാണെങ്കിൽ ഏറ്റെടുക്കാൻ BJP തയ്യാറാണ്. സുരേന്ദ്രനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കാൻ അനുവദിക്കില്ല എന്നും MT രമേശ് പറഞ്ഞു. ഭീഷണിയുടെ രൂപത്തിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. സുരേന്ദ്രൻ ഉന്നയിച്ചത് BJP ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതിന് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. പകരം ഭീഷണി വേണ്ട. ഇങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തണമോ എന്ന് CPM ചിന്തിക്കണം. BJP പ്രസിഡന്റിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചോളാം. മുഖ്യമന്ത്രി കെ സുരേന്ദ്രന്റെ മാനസിക നിലയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. സ്വന്തം മാനസികാവസ്ഥയെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ് വേണ്ടത്. കെ സുരേന്ദ്രനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമാണ് എന്നും MT രമേശ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.